അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ കാണുന്ന ഈ സെറ്റിങ്സിൻ്റെ ഓരോ ഓപ്ഷനാണിത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം. ഇതുവരെ ഓട്ടോമാറ്റിക്കലി ഇത് വൈഫൈ ഓണാണ് കിടക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ ഓൺ ചെയ്യണമെങ്കിൽ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ എച്ച് പി ഡെസ്ക്ടോപ്പ് 5275 നമുക്ക് സ്കാൻ ത്രൂ നമ്മുടെ ഇമെയിലിനകത്തോട്ട് എങ്ങനെ ഡയറക്റ്റ് ചെയ്യാമെന്നാണ്. നമുക്കിവിടെ രണ്ട് രീതി ചെയ്യാം, ഒന്ന് വൈഫൈയും ഒന്ന് USB കണക്ഷനും ത്രൂ ആയിട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ നോക്കും, അവിടെ ഒരു ബ്ലൂ സ്ക്രീൻ ബ്ലിങ്ക് ചെയ്യുന്നത്. ആ ബ്ലൂ സ്ക്രീൻ ബ്ലിങ്ക് ചെയ്യുന്നത് ഇപ്പം നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ആ ബ്ലൂ സ്ക്രീൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യാൻ നേരം പ്രിൻ്റർ ചെയ്യാൻ നേരം ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. അതായത് നമ്മൾ അതിനെ കോൺഫിഗർ ചെയ്യണം, നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അന്നേരം നമുക്ക് ഇനി ഇപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ വൈഫൈ ക്ലിക്ക് ചെയ്യാം. വൈഫൈ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സെറ്റിങ്സിന് ഓപ്ഷൻ നമുക്ക് കാണാൻ നോക്കും. സെറ്റിങ്സ് ചിഹ്നമാണത്, അതേ ക്ലിക്ക് ചെയ്യാം. അതേ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മണ്ടയ്ക്ക് മുകളിൽ കാണാൻ നോക്കും ഓൺ ആണോ ഓഫ് ആണോ. നമുക്ക് ആ സ്വിച്ച് ചെയ്ത് നമുക്ക് ഓൺ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ അതിൻ്റെ സെറ്റിങ്സ് എടുക്കാം. പ്രിൻ്ററിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്യാമെങ്കിൽ അവിടെ നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് പോയി നമുക്ക് ആ സെറ്റിങ്സിൽ ചെന്നെത്താം. അതുപോലെ അവിടെ താഴെ നിങ്ങൾക്ക് കാണാം വയർലെസ് നെറ്റ്വർക്ക് വിസാർഡ് എന്നാണ്. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിൽ കിടക്കുന്ന ഏതൊക്കെ വൈഫൈ ഉണ്ടോ അത് നമുക്ക് കാണിച്ചു തരും. നമ്മളിവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് നെറ്റ്വർക്ക് ഉണ്ട്, ആ രണ്ട് നെറ്റ്വർക്കാണ് കാണിക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ പാസ്വേഡ് എല്ലാം അടിച്ചു കഴിഞ്ഞു, പ്രിൻ്റർ വൈഫൈ ആയിട്ട് കണക്ട് ആയത്. ഇനി നമുക്ക് വെബ്സൈറ്റിൽ പോയിട്ട് HP പ്രിൻ്റർ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് കാണാൻ നോക്കും ഇവിടുന്ന് ഡൗൺലോഡ് ആകുന്നതായിട്ട്. HP ഡ്രൈവർ ഡൗൺലോഡായി, നമുക്ക് ഇനി ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അങ്ങനെ നമുക്ക് ഇൻസ്റ്റാളിങ് പ്രോസസ്സ് നമുക്ക് കാണാം. നമുക്കിവിടെ രണ്ട് രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്കിപ്പോൾ ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് മാനുവൽ ഇൻസ്റ്റാളേഷനാണ്. മാനുവൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഇത് കോൺഫിഗർ ചെയ്യാം, ഒന്ന് വൈഫൈയും ഒന്ന് USBയും. നമ്മളിപ്പം വൈഫൈ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഒക്കെ അവിടെ സ്കാൻ ചെയ്ത് നമുക്ക് നമ്മുടെ പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി പ്രിൻ്ററിനകത്തോട്ട് അത് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന നെറ്റ്വർക്ക് ത്രൂവായിട്ട്. അങ്ങനെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, പ്രിൻ്ററുമായിട്ട് കണക്റ്റായി. ഇനി അടുത്തായിട്ട് അത് സിങ്ക് ചെയ്യണം, എൻ്റെ കോൺഫിഗറേഷനും ഫയൽസും ഡ്രൈവേഴ്സും എല്ലാം അത് കണക്ട് ചെയ്യണം പ്രിൻ്ററുമായിട്ട്. അതായത് നമ്മുടെ സിസ്റ്റവും നമ്മുടെ പ്രിൻ്ററുമായിട്ട് അത് കണക്ട് ചെയ്യണം. കണക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇത് ഫാക്സ് സെറ്റിംഗ് ആണ്, നമുക്ക് ഫാക്സ് സെറ്റിംഗ് വേണം, നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഹോമും ബിസിനസ്സും. നമ്മൾ ഹോമാണ് സെലക്ട് ചെയ്യാൻ, നെക്സ്റ്റ് അടിക്കുക, ഡൺ ചെയ്യുക. നമ്മുടെ സെറ്റപ്പ് എല്ലാം കോൺഫിഗറേഷൻ കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്കിവിടെ കാണാം. പിന്നെ ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പ്രിൻ്ററിൽ പോയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഇമെയിൽ ടു ഫാക്സ് ഉണ്ട്, പിന്നെ സേവ് ടു PDF, സേവ് ടു JPEG ഉണ്ട്. നമ്മൾ ഇമെയിൽ ടു PDF ആണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം കമ്പ്യൂട്ടറിൻ്റെ പേര് കാണിച്ചേക്കുന്നത്, അതിനകത്തോട്ടാണ് ഇത് സ്കാൻ ചെയ്ത് പോകുന്നത്. നമുക്ക് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റവും പ്രിൻ്ററുമായിട്ട് കണക്റ്റ് ആകുന്നു. ഇൻട്രസ്റ്റിംഗ് നമ്മുടെ മണ്ടയ്ക്ക് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രിൻ്ററിൻ്റെ. അപ്പോൾ പേപ്പർ ലോഡ് ആകുന്നുണ്ട്, അകത്തോട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോപ്പിൽ നിന്നാണ് സ്കാൻ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ നോക്കും, അതിപ്പോൾ ആദ്യം താഴെ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് പേപ്പർ. അത് ഫൈനൽ സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് ഇമെയിലിൽ അറ്റാച്ച്ഡ് ആയിട്ട് തരും. വേണ്ട, അത് ഇമെയിലിൽ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം നമുക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്യാം മാർക്കാന്ന് വെച്ചാൽ. ഇതാണ് അതിൻ്റെ പ്രിവ്യൂ. ഈ പ്രാവശ്യം നമ്മൾ ഇനി USB ത്രൂ ആയിട്ടാണ് ഇങ്ങനെ പ്രിൻ്റർ ടു സിസ്റ്റം കണക്ട് ചെയ്തെങ്കിലും നോക്കാം. അതിനായിട്ട് പ്രിൻ്ററിൻ്റെ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിവൈസ് സെറ്റപ്പ് ആൻഡ് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണക്ട് എ ന്യൂ ഡിവൈസ് ചെയ്യുക. അതിനുശേഷം മാനുവൽ സെറ്റപ്പ്, പിന്നെ USB സെലക്ട് ചെയ്യണം. കഴിഞ്ഞ വർഷം നമ്മൾ വൈഫൈ ആയിരുന്നു. നമുക്കിവിടെ കാണാൻ നോക്കും നമ്മുടെ സിസ്റ്റം പ്രിൻ്ററൂടെ കണക്ട് ആകുന്നത് USB ത്രൂ ആയിട്ട്. അത് സ്കാൻ ചെയ്യുകയാണ്, പ്രിൻ്ററും സിസ്റ്റവും കൂടെ സിങ്ക് ചെയ്യുകയാണ്. സിങ്ക് ആകുന്നുണ്ടത്. അത് നമുക്ക് കാണാൻ നോക്കാം അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കുകയാണ് അവിടുന്ന്.
നേരത്തെ ആ സെയിം പ്രൊസീജിയർ തന്നെ, ഒരു വ്യത്യാസമില്ല. ഇനി അടുത്തായിട്ട് ഫാക്സ് ആണ്. ഫാക്സിന് നമ്മൾ ഫാക്സ് കോൺഫിഗർ ചെയ്യുന്നില്ല, അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ എടുക്കുന്നത്, പേഴ്സണലായിട്ട് ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയ്യാം. അങ്ങനെ ഇത് ഇപ്പം കോൺഫിഗറേഷൻ അത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. അതിപ്പോൾ ഇതിൻ്റെ എല്ലാം അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം ഇനിയിപ്പോൾ അടുത്തായിട്ട് സെറ്റപ്പ് ഫിനിഷ് ചെയ്യും, ഫിനിഷിംഗ് പോയിന്റിലോട്ട് പോകണം. സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പേപ്പറിൽ ലോഡ് ചെയ്യാം. പ്രിന്ററിലേക്ക് അത് സ്കാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ടോപ്പിൽ നിന്ന് തന്നെയാണ് സ്കാൻ ചെയ്യുന്നത്. ഇനിയും കാണാം, ഒക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കാനിങ് ഫിനിഷിംഗ് ആകുന്നു. ഇപ്പോൾ സ്കാനിങ് ഫിനിഷിംഗ് ആവുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തോട്ട് ഇമെയിലിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വരും. എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.